നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ശിവരാത്രിമടപ്പുറത്താണ്. ഇന്നിവിടെ ആലുവ സേവാഭാരതിയുടെ സേവാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആചാര്യ പത്മശ്രീ എം കെ കുഞ്ഞോൾ മാഷ് നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ വാർത്തയിലേക്ക്. ഞാൻ എന്ന് സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സംസാരിക്കാമെന്ന് വെച്ചത്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം കേരള വ്യാപകമായി വളർന്ന് വികസിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ സ്വാഗത ഭാഷണം നടത്തിയ സ്നേഹിതൻ ഭൂമിയില്ലായ്മയുടെ ഒരു കഥ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമിയില്ലാത്ത ജനങ്ങൾ, സ്വന്തമായി വീടില്ലാത്തവർ, വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്തവർ, അനേക ലക്ഷങ്ങളാണ് കേരളത്തിലുള്ളത്, ഭാരതത്തിലെമ്പാടുമുള്ളത്. ആലുവ മുനിസിപ്പൽ സമിതി സേവാഭാരതിയുടെ ആലുവ മുനിസിപ്പൽ സമിതി സെക്രട്ടറിയാണ്. നമ്മളെല്ലാ വർഷവും സേവാഭാരതിയുടെ വോളണ്ടിയർമാർ മണൽപ്പുറത്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 250-300 സേവാ പ്രവർത്തകർ പൂർണ്ണമായിട്ടും ഇവിടെ സജ്ജരായിട്ട് നമ്മൾ തയ്യാറായി നിൽക്കുന്നു. അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റെല്ലാ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക്, ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സേവാഭാരതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പേര് വിഷ്ണുപ്രസാദ്, ഞാൻ ഈ ആലുവ ടൗൺ സേവാഭാരതിയുടെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഇവിടെ മണപ്പുറത്ത് സേവാഭാരതി പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 30-32 വർഷമായിരിക്കുന്നതാണ്. ഇന്നിവിടെ സജ്ജീകരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്കൊരു നമ്മുടെ ആംബുലൻസ് സർവീസ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, അന്നദാനത്തിൻ്റെ ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ വോളണ്ടിയേഴ്സ് നമ്മളൊരു 600 പേരോളം നമ്മളിവിടെ ഉണ്ട്. നാളെ ബലിതർപ്പണം തീരുന്ന വരെയുള്ള ആ സമയങ്ങളിൽ എല്ലാവരും ഇവിടെ പ്രവർത്തന സന്നദ്ധരായിട്ടിരിക്കുകയായിരിക്കും.